തേങ്ങയൊക്കെ ചിരണ്ടിട്ടിട്ടേ നമുക്ക് കുറച്ച് ചിക്കൻ അങ്ങനെ ചിക്കി എടുത്താലാ, ചിക്കൻ ചിക്കി തിന്നോ ചിക്കൻ തോരന്നോ എങ്ങനെ വേണമെങ്കിലും വിളിക്കാട്ടാ. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ ആദ്യം തന്നെ ഒരു 3/4 കിലോ ചിക്കനാണ് എടുത്തിരിക്കണേ. അതിൻ്റെ അകത്തേക്ക് ഒരു 2 ടീസ്പൂണോളം മുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു 3/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, 2 ടേബിൾ സ്പൂൺ തൈരും, പിന്നെ കുറച്ച് കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ സുർക്കയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടാണ് തിരുമ്മി യോജിപ്പിക്കുക. എന്നിട്ട് ഇത് കുറഞ്ഞത് ഒരു 1-1.5 മണിക്കൂറോളം മാറ്റി വെക്കണം കേട്ടോ. നമ്മുടെ ഈ ഒരു മസാലയൊക്കെ ചിക്കനിലോട്ട് നന്നായിട്ട് പിടിച്ച് കിട്ടണം. ഇനി നേരെ ഞങ്ങളുടെ അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കുക. നമ്മുടെ ഈ ചിക്കനൊക്കെ നന്നായിട്ട് ചൂടായിട്ടേ ഈ വെള്ളം ഇറങ്ങി വരുന്ന സമയമില്ലേ, ആ സമയത്ത് ഒന്ന് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് നിങ്ങളുടെ അടച്ചു വെച്ച് കൊടുക്കുക. ഇനി ഇത് അവിടെ ഇരുന്നുണ്ടേ ഒരു 3/4 അങ്ങോട്ട് വേവട്ടെ. ഇത് കണ്ടില്ലേ അപ്പോഴേക്കും ചിക്കനിൽ നിന്ന് അത്യാവശ്യം നന്നായിട്ട് തന്നെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടാവും കേട്ടോ. അതിന് എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിക്കണ്ട. ഇനി ഇതിൻ്റെ അകത്തേക്കുണ്ടല്ലോ ഒരു 1/2 കപ്പോളം തേങ്ങ ചിരണ്ടിയതും, പിന്നെ ഒരു 6-7 ചെറിയുള്ളി ചതച്ചതും, പിന്നെ കുറച്ച് കറിവേപ്പിലും, 2 പച്ചമുളക് അരിഞ്ഞതും, 1/4 ടീസ്പൂൺ പെരുംജീരകവും. നമ്മൾ കഴിഞ്ഞ ദിവസം നെയ്യ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇട്ടില്ലേ, ആ നെയ്യാട്ടെ ഇത്. അതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരമായിട്ട് വേണമെങ്കിൽ വെളിച്ചെണ്ണ ചേർത്താലും മതി. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇനി അങ്ങനെ അടച്ചു വെക്കണം കേട്ടോ. ഇനി നമ്മളുടെ ഈ ഒരു ചിക്കൻ ഉണ്ടല്ലോ ബാക്കി ഫുൾ അങ്ങോട്ട് വേവണം. അതേപോലെ തന്നെ ഈ തേങ്ങയൊക്കെ ജസ്റ്റ് അങ്ങോട്ട് വെന്ത് കിട്ടണം. ചിക്കനിലുള്ള വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ല ഡ്രൈ ആയിട്ട് വരണം. അത് മറ്റേ ഈ തേങ്ങ ഇങ്ങനെ കറുമുറ ക്രിസ്പി ആ ഒരു കളറൊക്കെ മാറി വരണ പാകില്ല, അത്ര ഒന്നും പോകുന്നു വേണ്ടിട്ടാ. സംഭവം ഇത്രേ ഉള്ളൂ കേട്ടോ, നമ്മളെ ചിക്കൻ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുണ്ടല്ലോ നമ്മൾ ഈ തേങ്ങയൊക്കെ ഇട്ട് അങ്ങനെ മിക്സ് ചെയ്ത് വരുന്ന സമയത്ത് നല്ല അടിപൊളി ഒരു മണമാണ് ഉണ്ടാവണത്. ആ ഒരു മണം മതി നമുക്ക് ആ ചോറ് ഞാനായിട്ട്. പിന്നെ ഉണ്ടല്ലോ നമ്മളെപ്പോൾ ചിക്കൻ മേടിച്ചാലേ ഒന്നുമില്ലെങ്കിൽ ചിക്കൻ കറി വയ്ക്കും, അല്ലെങ്കിൽ ചിക്കൻ പൊരിക്കും, അല്ലെങ്കിൽ ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കും, അങ്ങനെയൊക്കെ അല്ലേ. അപ്പോൾ ഇത്തവണ